കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് പഠിക്കാൻ അല്പസന്ദർഭം കർത്താവ് നമുക്ക് നൽകി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മളത് പഠിച്ചുകൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ഒരു വാക്യം വെച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളെ പഠിച്ചത്. അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങളിൽ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. അല്ലാത്ത ആരാധനയുണ്ട്, അല്ലാത്ത നമസ്കാരക്കാരും അല്ലെങ്കിൽ അല്ലാത്ത ആരാധകരുമുണ്ട്. സ്യൂഡോ ആയിട്ടുള്ള ആരാധകരുണ്ട്, ആരാധനയും ഉണ്ട്. എന്നാൽ അത് സത്യനമസ്കാരമല്ല, സത്യസുവിശേഷമല്ല. പലപ്പോഴും നമ്മൾ ഒരുപക്ഷേ ഈ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നും, എന്തിനാ ഈ മറ്റ് കാര്യങ്ങളെയൊക്കെ നമ്മൾ കുറ്റം പറയുന്നതെന്ന് തോന്നിയേക്കാം. അത് കുറ്റം പറയാനുള്ള സുഖം കൊണ്ട് പറയുന്നതൊന്നുമല്ല. യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നത് പോലെ, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതും. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. അവരെ നന്നാക്കാൻ വേണ്ടിയല്ല, അവരെ നന്നാക്കുക എന്നുള്ളത് നമുക്കൊരു പക്ഷേ പറ്റിയില്ലെന്നിരിക്കും. തെറ്റിക്കുന്നവരെ നന്നാക്കാൻ പറ്റത്തില്ല, പക്ഷേ തെറ്റിപ്പോകുന്നവരെ നന്നാക്കാൻ പറ്റും. അതുകൊണ്ട് തെറ്റിക്കുന്നവർക്ക് വേണ്ടിയല്ല ഈ മെസ്സേജ്, പ്രത്യുത തെറ്റിപ്പോകാൻ സാധ്യതയുള്ള നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അതിനിടയിൽ ഇത് തെറ്റാണെന്ന് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, പറഞ്ഞാലേ പറ്റുള്ളൂ അല്ലേ. ഒരു കാര്യം, ഒരാൾ വിഷമെടുത്ത് കുളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മോനെ അത് കുളിക്കരുത്, അത് വിഷമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റും. അല്ല, ഞാനായിട്ടെന്തിനാ പറയുന്നത്, അത് വിഷമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ. ചിലർ വിഷം തരും, ചിലർ നല്ലത് തരും. വിഷം തരുന്നവൻ വിഷം കൊടുക്കട്ടെ, പാൽ തരുന്നവൻ പാല് കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഒരാൾ വിഷം കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ പറയും അവൻ തരുന്നത് വിഷമാണ് കുടിക്കരുത് എന്ന് പറഞ്ഞു പോവും. അതുകൊണ്ട് ആരെയും കുറ്റം പറയാൻ വേണ്ടി ഉള്ള പ്രത്യേക മോഹത്തോടുകൂടെ അല്ല ഇവിടെ ഞാൻ പറയുന്ന കൂട്ടത്തിൽ. ഒരു വ്യക്തിപരമായി ആരെയെങ്കിലും ഹത്യ ചെയ്യാൻ വേണ്ടിയല്ല. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് പോലെ, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. തെറ്റിക്കുന്നവരെ ഓർത്താണ് പറയുന്നത്. അത് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അത് സംസാരിച്ചാലേ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, കർത്താവ് സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കാനായിട്ട്, അതാണ് സത്യാരാധന. സത്യനമസ്കാരികൾ സത്യത്തിലാണ് ആരാധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതരസേവയല്ല ആരാധന എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉള്ളതാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്, അതിൻ്റെ ഒരു ഹയർ വേർഷനാണ്. ഒരു ഹയർ വേർഷനാണ് സ്നേഹം. അങ്ങ് കൂടി വരുമ്പോഴാണ് നമുക്ക് ആരാധന ഉണ്ടാകുന്നത്. അത് വ്യക്തിപരമായി ദൈവത്തെ മനസ്സിലാക്കുമ്പോഴാണ്. കർത്താവ് തന്നെ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ദാനം ഇന്നതെന്നും നിന്നോട് കുളിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ. അപ്പോൾ നമ്മൾ അറിയണം എന്താണ് ദൈവത്തിൻ്റെ ദാനം. നമ്മൾ അറിയണം യേശുവിനെ വ്യക്തിപരമായി അറിയണം. അവനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ, അവനെ അറിയണം. അപ്പോഴേ നമുക്ക് അവനെ ആരാധിക്കാൻ പറ്റുള്ളൂ. യേശുവിനെ അറിയാതെ യേശുവിനെ ആരാധിക്കാൻ കഴിയില്ല. യേശുവിനെക്കുറിച്ചുള്ള അറിവ് തെറ്റായ അറിവാകാൻ പാടില്ല, ലളിതമായ അറിവുകളുമാകാൻ പാടില്ല. ആഴത്തിൽ അറിയണം യേശു ആരാണ്. ആഴത്തിൽ അവനെ നമ്മൾ അറിയണം. അവൻ്റെ ദാനം എന്താണെന്നുള്ളത് അറിയണം. ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ തൻ്റെ സ്വന്തം പുത്രനെ നൽകി. അതാണ് ഏറ്റവും വലിയ ദാനം. ദൈവം സഭയ്ക്ക് യേശു ക്രിസ്തുവിനെ നൽകി, സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനം. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം നൽകി, സഭയ്ക്ക് ദൈവം കൊടുത്ത ദാനമാണ്. ഈ യേശു നമുക്ക് തന്ന ദാനം എന്താണെന്ന് ചോദിച്ചാൽ നിത്യജീവനാണ്. ഭൂമിയിലെ ചില്ലറ കാര്യങ്ങളല്ല. ഭൂമിയിലെ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിൻ്റെ പേരിലല്ല നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടത്. പ്രത്യുത നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടി സ്വന്തം ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. സത്യത്തിൽ യേശുവാണ് സത്യം. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ സത്യമായ ദൈവത്തെ, സത്യമായ യേശുവിനെ ആരാധിക്കണമെങ്കിൽ എൻ്റെ അന്തർഭാഗത്തിൽ യേശു നിറയണം. ആ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വർദ്ധിച്ചു വരണം. യേശുവിനോടുള്ള എൻ്റെ ബഹുമാനം വർദ്ധിച്ചു വരണം. അവനെ അറിഞ്ഞ്, അവനെ അനുഭവിച്ച്, അവനെ സ്നേഹിച്ച്, അതാ അങ്ങനെയാണ് എനിക്ക് അവനെ ആരാധിക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് സത്യത്തിൽ ആരാധിക്കാൻ കഴിയുന്നത്. അതിനെന്നെ സഹായിക്കാൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ കർത്താവ് എനിക്ക് വേണ്ടി അയച്ചു തന്നിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതോടൊപ്പം എൻ്റെ ജീവിതത്തെ നയിച്ച് നടത്തുവാനും എന്നെ ശുദ്ധീകരിക്കുവാനുമായിട്ട് ദൈവത്തിൻ്റെ വചനം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ്
തന്നിട്ടുണ്ട്. അവൻ യേശുക്രിസ്തുവിനെ നൽകി, അവൻ പരിശുദ്ധാത്മാവിനെ നൽകി, അവൻ ദൈവവചനം എനിക്കായിട്ട് നൽകി. സത്യത്താൽ അവിടെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. സത്യത്തിൽ, സത്യം ഉള്ളിൽ നിറയണം, അന്തർഭാഗത്തിൽ നിറയണം. ഉള്ളിൽ യേശു നിറഞ്ഞ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, വചനം നിറഞ്ഞ്, അപ്പോഴാണ് സത്യത്തിലുള്ള ആരാധന സാധ്യമാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ആരാധന എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ മുമ്പിൽ വീണ് കിടക്കുകയാണ്. വീണ് കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ റെവറൻസിന് മുമ്പിൽ, അവൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ബാക്കി ഏത് ജീവജാലങ്ങളുടെ മുമ്പിലും നമുക്ക് നേരെ നിൽക്കാൻ പറ്റും ഇല്ലേ? സിംഹത്തിൻ്റെ മുമ്പിൽ പോലും മനുഷ്യന് നേരെ നിൽക്കാൻ പറ്റും, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ താഴെ വീണ് പോകും. അതാണ് ആരാധന, അതാണ് ആരാധന. എന്നാൽ ഗ്രീക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനൊരു സ്പെസിഫിക് മീനിങ് കൊടുത്തിട്ടുണ്ട്. പല അർത്ഥങ്ങളുടെ കൂട്ടത്തിൽ താഴെ വീഴുക എന്നുള്ള അർത്ഥമുണ്ട്. എങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സ്നേഹം കൂടിയിട്ട് നമ്മളെ ഈ പട്ടിയൊക്കെ എന്ത് ചെയ്യും, നായ നമ്മളെ ഇങ്ങനെ നക്കി നടക്കുകയല്ലേ, നക്കി നടക്കുക, മാറാതെ ഇങ്ങനെ വാലു വാട്ടി നക്കി നടക്കുമല്ലോ. അതിനും പറയുന്നത് ആരാധന എന്നാണ്. എന്നതുപോലെ മാറാതെ ദൈവത്തിൻ്റെ പുറകെ നടന്ന് അവൻ്റെ പിന്നാലെ നന്ദിയോടുകൂടെ വാലാട്ടി വേറെ ഒന്നും ആലോചിക്കാതെ അവൻ്റെ പുറകെ നടക്കുന്നത് ആരാധന. അതൊക്കെ ആരാധന. ആ സ്നേഹത്തിൻ്റെ പാരമ്യതയാണ് ആരാധന എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പകലിൽ കണ്ടത്. ഇന്ന് വൈകുന്നേരം നമുക്ക് വീണ്ടും അതിൻ്റെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് സത്യത്തിൽ മാത്രമല്ല ആരാധന, എങ്ങനെയുള്ള വേണമെന്ന് പറഞ്ഞാൽ സത്യ നമസ്കാരികൾ ആത്മാവിൽ, സത്യത്തിലും ആത്മാവിലും, ആത്മാവിലും സത്യത്തിലും. അപ്പോൾ ആത്മാവും സത്യവും ഒരുമിച്ച് പോകണം. സത്യം മാത്രം പോലെ ആത്മാവിലാകണം ആരാധന. നമ്മുടെ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ റോമാലേഖനം 12 ഒന്നാം വാക്യത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ജീവനുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോൾ എൻ്റെ ശരീരത്തെ സമർപ്പിക്കുന്നതാണ് ആരാധന, എൻ്റെ ശരീരത്തെ യാഗമാക്കുന്നതാണ് ആരാധന. അത് നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടിരുന്നു. എൻ്റെ ശരീരത്തെ യാഗമാക്കുന്നത് ആണ് ആരാധനയെങ്കിലും ആരാധന നടക്കുന്നത് ശരീരത്തിലല്ല, എവിടെയാണെന്നറിയാമോ? ആത്മാവിലാണ്. എൻ്റെ ആത്മാവിൽ ആരാധന നടക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ശരീരം ചിലപ്പം അതിൽ എക്സ്പ്രഷൻ പുറത്തോട്ട് വന്നെന്നിരിക്കും, പക്ഷേ എൻ്റെ ആരാധന നടക്കുന്നത് ഇവിടെയല്ല, ശരീരത്തിലല്ല. എവിടെയാണ് നടക്കുന്നത്? ആത്മാവിലാണ് നടക്കുന്നത്. ശരീരം യാഗമാക്കണം, എന്നാൽ ആരാധന നടക്കുന്നത് ആത്മാവിലാണ്. ഫിലിപ്പി ലേഖനം 3:3 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും അഥവാ ആനന്ദിക്കുകയും. അപ്പം ആരാധനയിൽ എന്താണ്? ആത്മാവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ പ്രമോദവും പ്രശംസയും എല്ലാം എവിടെയാണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കതാണ്, വിച്ച് വി ആർ ഹു വർഷിപ്പ് ഗാഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് റിജോയ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പോൾ ആരാധനയും ആനന്ദവും ഒരുമിച്ച് പോവുകയാണ്. ആരാധന ഉള്ളിടത്ത് എന്തോ ഉണ്ട്? ആനന്ദമുണ്ട്. ആരാധിക്കുന്നത് ആത്മാവിലാണ്, പക്ഷെ ആനന്ദിക്കുന്നത് ആരിലാണ്? യേശു ക്രിസ്തുവിൽ. ഞാൻ പറഞ്ഞല്ലോ, ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിച്ച് പൊട്ടിച്ചാൽ മാത്രം നടക്കുന്നില്ല, യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുക, റിജോയ്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, അവനിൽ ആനന്ദിക്കുക, അതാണ് ആരാധന. മറ്റ് കാര്യങ്ങളല്ല. എൻ്റെ കയ്യടിയിലൊന്നും അല്ല ഞാൻ ആനന്ദിക്കുന്നത്, എൻ്റെ തമ്പേറിലല്ല ആനന്ദിക്കുന്നത്, എൻ്റെ പാട്ടിലുമല്ല ആനന്ദിക്കുന്നത്. ആരിലാണ് ആനന്ദിക്കുന്നത്? ക്രിസ്തുയേശുവിൽ. ശരിക്കും ആത്മാവിലാണ് ആരാധനയെങ്കിൽ ആ ആത്മാവിലെ ആരാധന നടക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ നാം ആനന്ദിക്കും. ആരാധനയും ആനന്ദവും ഒരുമിച്ച് പോകുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമാണ്. എപ്പോഴും നമ്മൾ ഓർക്കണം, ആരാധനയും ആനന്ദവും ഒരുമിച്ച് പോകുന്നു. സത്യ ആരാധനയാണോ അവിടെ ആനന്ദമുണ്ട്. സത്യാരാധന അല്ലെങ്കിൽ ആരാധന കഴിയുമ്പോൾ കൈയിൻ്റെ മുഖം വാടിയതുപോലെ നമ്മുടെ മുഖം വാടും. ചിലർ ആരാധിക്കുമ്പോൾ കുറേ മുഖത്തൊക്കെ എക്സ്പ്രഷനൊക്കെ കാണും, അത് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് മുഖം വാടിയാ പോകുന്നത്. അത് സത്യാരാധന അല്ലാത്തത് കൊണ്ടാണ്. സത്യാരാധന ആത്മാവിലെ ആരാധനയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്തായാലും യേശു ക്രിസ്തുവിൽ പ്രശംസിച്ചിരിക്കും, ആനന്ദിച്ചിരിക്കും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആരാധന നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുവാൻ ആനന്ദിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആരാധന അവനോടുള്ള സ്നേഹത്തിൻ്റെ വർദ്ധനമാണെന്ന് പറയാൻ കാര്യം അതാണ്. അവനെ അങ്ങ്
അവനെ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിറയുകയാണ്, അതിനകത്ത് ഞാൻ ആനന്ദിക്കുകയാണ്. റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഇതേപോലെ തന്നെ ആത്മാവുമായി ബന്ധപ്പെട്ടൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അവിടെ പറയുകയാണ്, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ എൻ്റെ ആത്മാവിൽ, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ആത്മാവിലാണ്. കാരണം എന്താണ്? ആത്മാവാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം. ആത്മാവായ ദൈവത്തെ ആരാധിക്കാൻ ആത്മാവിലേ പറ്റൂ, വേറെ ഒരു മാർഗവുമില്ല. ശരീരത്തിൽ അവനെ മനസ്സിലാക്കാൻ പറ്റില്ല, ദേഹിയിൽ അവനെ ആരാധിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. എന്നാൽ ഇവിടെ നമ്മൾ ആത്മാവിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം, നമുക്ക് പലപ്പോഴും ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുന്നില്ല. നമ്മുടെ ആരാധന പലപ്പോഴും പാളിപ്പോകുന്നതിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. നമുക്കറിയാമല്ലോ, മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റ് മൃഗങ്ങളെ പോലെയല്ല. മറ്റ് മനുഷ്യർക്ക്, മറ്റ് മൃഗങ്ങൾക്ക് ശരീരമുണ്ട്, ജീവനുമുണ്ട്. പക്ഷേ മനുഷ്യന് ശരീരവും ജീവനും മാത്രമല്ല, അവനൊരു ദേഹിയും അവനൊരു ആത്മാവും കൂടെ ഉണ്ട്. അവന് ദേഹിയുണ്ട്, ഹീ ഹാസ് എ ബോഡി, എ സോൾ ആൻഡ് എ സ്പിരിറ്റ്. മൃഗങ്ങൾക്ക് ഈ പറയുന്ന ദേഹിയും അതിൻ്റെ അംശം വളരെ കുറവാണ്, ചില ഇൻസ്റ്റിങ്ക്സ് അവനുണ്ടെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും മനുഷ്യനിൽ ഉള്ളതുപോലെ ഒരു സോൾ ആ രീതിയിൽ മൃഗങ്ങളിലില്ല, അല്ലേ? ആ രീതിയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മൃഗങ്ങളെ സൃഷ്ടിച്ചതുപോലെയല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ശരീരജീവി എന്ന നിലയിലല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ആത്മജീവി, എ സ്പിരിച്വൽ ബീയിങ് എന്ന നിലയിലാണ്. പിന്നെ അവനൊരു ശരീരം കൂടെ ഉണ്ടെന്ന് മാത്രം. അവനൊരു ശരീരം കൂടെ ഉണ്ടെങ്കിലും അവൻ ഒരു ആത്മജീവിയാണ്, ഈസ് എ സ്പിരിച്വൽ ബീയിങ് വിത്ത് എ ബോഡി. ശരീരമുള്ള ഒരു ആത്മജീവിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ. നമ്മൾ സൃഷ്ടിയിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന കാര്യമുണ്ട്. ദൈവം മനുഷ്യനെ, അവനെ സൃഷ്ടിക്കുമ്പോൾ പറയാണ്, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. സ്വരൂപത്തിലും സാദൃശ്യത്തിലും, എന്താണ് സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞാൽ? ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്നെസ്. എന്താണ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദൈവത്തിന് രണ്ട് കൈയുണ്ട്, നമുക്ക് രണ്ട് കൈയുണ്ട്, ദൈവത്തിന് രണ്ട് കാലുണ്ട്, നമുക്ക് രണ്ട് കാലുണ്ട് എന്നല്ല. അങ്ങനെയാണെങ്കിൽ മൃഗങ്ങൾക്കും അതൊക്കെ ഉണ്ട്. പുറമേ ഉള്ള രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ദൈവം സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? ദൈവം ആത്മാവാകുന്നു, മനുഷ്യൻ ഒരു ആത്മജീവിയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറയുമ്പോൾ അർത്ഥം. ദൈവം ആത്മാവാണ്, മനുഷ്യനിൽ ആത്മാവുണ്ട്. ആത്മാവാണ്, മനുഷ്യനിലെ ആത്മാവാണ് അവനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ആത്മാവായ ദൈവം തൻ്റെ ആത്മസ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണുകൊണ്ട് അവനൊരു ശരീരം കൊടുത്തു. എന്നാൽ ആ ശരീരത്തിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്തു. ഹി ബ്രീത്ത് അപ്പോൺ ഹിം, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മൂക്കിൽ ജീവശ്വാസം, ശ്വാസം എന്നുള്ളതിന് സ്പിരിറ്റിന് ഉപയോഗിക്കുന്ന, ആത്മാവിന് ഉപയോഗിക്കുന്ന സെയിം വാക്കാണ്. അവന് ദൈവം ആത്മാവിനെ കൊടുത്തു എന്നാണ് പറയുന്നത്. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം, ആത്മാവിനെ പകർന്നു കൊടുത്തു. പകർന്നു കൊടുത്തിട്ട് അവൻ ജീവനുള്ള ഒരു ദേഹിയായി തീർന്നു.